എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു മുട്ട ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ എത്രയൊക്കെ വീട്ടിൽ തയ്യാറാക്കിയാലും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടാറില്ല. അത് അവർ ടേസ്റ്റ് മേക്കറൊക്കെ ചേർത്തിട്ടാണ് അത് തയ്യാറാക്കിയെടുക്കുന്നത്. എങ്കിൽ കൂടി നമ്മൾ ഈ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ വെച്ചിട്ട് ഇതേ രീതിയിൽ ചെയ്താലും നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് ഈസിയായിട്ട് വീട്ടിൽ ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാ വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു മൂന്ന് മുട്ട ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. മൂന്ന് മുട്ട എന്നുള്ളത് നിങ്ങളുടെ ചോറിൻ്റെ അളവനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുക ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ രണ്ട് കപ്പ് വേവിച്ച അരിക്കുള്ള അളവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മുട്ട മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ചിക്കി തോത്തി എടുക്കാം. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ഓയിൽ നിങ്ങൾക്ക് കൂടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞൊരു മൂന്ന് അല്ലി, വലിയ അല്ലി വെളുത്തുള്ളിയാണ് പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചേർക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ചേർക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. സവാളയ്ക്ക് പകരം ചെറിയുള്ളി എടുത്താലും നല്ല ടേസ്റ്റാണ്. ഇനി നമ്മളിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ആ വൈറ്റ് ഭാഗം വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഒരു സ്പ്രിംഗ് ഓണിയൻ്റെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു അഞ്ചാറ് ബീൻസ് ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞതങ്ങ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു ചെറിയ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും കൂടി ചേർക്കാം. തീ ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഒരു പച്ച ക്യാപ്സിക്കത്തിൻ്റെ പകുതി. ക്യാപ്സിക്കം ഒക്കെ ഇടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ഫ്രൈഡ് റൈസിന് കിട്ടും. അതുപോലെ തന്നെ വളരെ ചെറിയൊരു പീസ് ക്യാബേജ് വളരെ തിന്നായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിനി ഒരുപാട് ഇട്ട് കുക്ക് ചെയ്യരുത്. ഹൈ ഫ്ലെയിമിലിട്ട് അതൊന്ന് ജസ്റ്റ് വാടി വരണം, അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. നമ്മളിവിടെ ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് ബസ്മതി അരി അരമണിക്കൂർ കുതിർത്തിട്ട് വെള്ളത്തിൽ വേവിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. ഈ ചോറ് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഒന്നുകൂടെ പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചോറാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല അടിപൊളിയായിട്ട് വരും. ഇതിലേക്ക് നമുക്കിനി ഒരു ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഡാർക്ക് സോയ സോസാണ് എടുത്തിരിക്കുന്നത്. ലൈറ്റ് ആണെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ നിങ്ങൾക്ക് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലാണ് തീ ഇപ്പോഴും ഉള്ളത്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടി ഒന്ന് വിതറി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മുട്ട കൊണ്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജിറ്റേറിയൻസിന് നിങ്ങൾക്ക് മുട്ട സ്കിപ്പ് ചെയ്തിട്ടല്ലാതെ ചെയ്ത് നോക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. ചൂടോടെ കഴിക്കുക. ഇങ്ങനെ തന്നെ കഴിക്കാം. നമ്മൾ ഇന്നലെ ഒരു അടിപൊളി ചില്ലി ചിക്കൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നാടൻ സ്റ്റൈലുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും നിങ്ങൾ കണ്ടു നോക്കിയിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് കൂടെ ഒന്ന് കണ്ടു നോക്കണം. ഇത് രണ്ടും കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.